ഈ മാർട്ടും മാർട്ടോ എക്സോ ആയിട്ട് എനിക്കൊരു വലിയ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കിട്ടും. കാരണം ഞാൻ ഏറ്റവും ആദ്യം ചെയ്യുന്ന വീഡിയോസ് ലൂമിക്സ് മാർട്ടുവിൻ്റെതാണ്. നിങ്ങൾ എൻ്റെ യൂട്യൂബിൽ കയറി ശ്രദ്ധിച്ചാൽ സജി സിനി എന്ന് പറയുന്ന യൂട്യൂബ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മാർട്ടുവിൻ്റെ റിവ്യൂ ഇട്ടുകൊണ്ടാണ്. ഇനി മാർട്ടോ എക്സിൻ്റെ റിവ്യൂ ചെയ്തിട്ട് ഏകദേശം ഒരു വർഷമായി. അന്ന് ബ്രാൻഡ് ന്യൂ ആയിട്ട് മാർട്ടോ എക്സ് എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു സമയമാണ്. നൗ ഇറ്റ്സ് ബീൻ വൺ ഇയർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എപ്പിസോഡിൻ്റെ പ്രത്യേകത വളരെ ജെന്യുവൻ ആയിട്ടും ഒരു വർഷം ഈ മാർട്ടോ എക്സ് ചറക്കം പറക്കം ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് എന്താണ് മാർട്ടോ എക്സിനെ കുറിച്ച് ജെന്യുവൻലി ഫീൽ ചെയ്യുന്നതെന്നുള്ളതാണ്. സ്റ്റേ ട്യൂൺഡ്. അത്യാവശ്യം കുറേ ക്യാമറകൾ ലൂമിക്സിൻ്റെ ഉണ്ട്. BS1H, S1H, Mark II X, GH6, GH7, നോപ്പോൾ S9. ഓരോ ആവശ്യത്തിന് ഞാൻ ഓരോ ക്യാമറകളാണ് എടുക്കാറ്, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. സോ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ക്യാമറകൾ എന്ന് പറയുന്നത് BS1H ആണ്. ഏറ്റവും ഫേവറേറ്റ് ലൂമിക്സ് ലൈനപ്പിലെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാമറ എന്ന് പറയുന്നത് BS1H ആണ്. ഗംഭീര ക്യാമറയാണ്, ആരും ട്രൈ ചെയ്യാത്തൊരു ക്യാമറയാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് BS1H ഒന്നും മെരുക്കി കൊണ്ടുപോകാനായിട്ട് പറ്റുക. അതർവൈസ് നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഐ മീൻ നിങ്ങൾക്ക് ആസ് ഇൻ ഒരു ജനറൽ ക്രൗഡിന് അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് അതർവൈസ് ഇറ്റ്സ് എ വെരി ബ്രില്ലിയൻ്റ് ക്യാമറ. ഇറ്റ് ഗിവ്സ് യു വണ്ടർഫുൾ ഔട്ട്പുട്ട്. നൗ S1H ഹാവ് ബീൻ മൈ ഓൾ ടൈം ഫേവറേറ്റ്സ്. കാരണം സന്തോഷത്തിൻ്റെ ഒന്നാം രഹസ്യം എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്തത് S1H എന്ന് പറയുന്ന ക്യാമറയിലാണ്. സോ അതുകൊണ്ട് അതിനോടും എനിക്ക് വളരെ വലിയ അറ്റാച്ച്മെൻറ്റാണുള്ളത്. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ബോക്സ് തുറക്കുമ്പോൾ എൻ്റെ കൈ പോകുന്നത് BS1H S1H ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം. പക്ഷേ Mark II X വന്നതിന് ശേഷം അത്യാവശ്യം ഒന്ന് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. കാരണം S1H ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും അതിനേക്കാൾ ഉപരിയായിട്ടും Mark II X ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് വന്നത് ഫേസ് ഡിറ്റക്ഷൻ AF സെൻസറാണ്. അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ S1H ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ചില ഗിംബൽ ഷോട്ട്സിലൊക്കെ ട്രൈ ചെയ്യുമ്പോൾ മാനുവൽ ഫോക്കസും അതിനുള്ള ആടയാഭരണങ്ങളൊക്കെ വെച്ച് വരുമ്പോഴത്തേക്കും ചെറിയ ടൈം ഡിലേ ഉണ്ടാവാറുണ്ട്. ഗിംബൽ ഷോട്ട്സ് ഫോർ മീ Mark II X. Mark II X വെച്ചു, ഓട്ടോ ഫോക്കസുള്ള ലെൻസ് വെച്ചു. ലൂമിക്സിൻ്റെ ഓട്ടോ ഫോക്കസ് സിസ്റ്റം വളരെ ഫാസ്റ്റാണ്, ചടക്കം പറക്കം ഷൂട്ട് ചെയ്യാനുള്ള സാധനം മാത്രമാണ്. സോ Mark II X ഫോർ മീ ഫോർ ഗിംബൽ ഷോട്ട്സ് ബെസ്റ്റ് ചോയ്സ്. നൗ കമ്മിങ് ടു അതർ തിങ്സ്, എനിക്ക് എപ്പോഴും BS1H S1H പ്രണയം തോന്നിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കളർ സെൻസാണ്. ഭയങ്കര രസമാണ് എൻ്റെ കളർ ഡെപ്ത്. ഗ്രേഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും. സത്യത്തിൽ ഒരു ക്യാമറയുടെ ആക്ച്വൽ പെർഫോമൻസ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിനെ ഗ്രേഡ് ചെയ്യുമ്പോഴാണ്. ഇനി Mark II X എനിക്ക് പ്രണയം തോന്നിയ ഒരു ഏരിയ എന്ന് പറയുന്നത് S1H BS1H ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഇൻറ്റേണലി ആപ്പിൾ പ്രോറസ് റെക്കോർഡ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണ്. സോ അതുകൊണ്ട് ആപ്പിൾ പ്രോറസ് ഡിമാൻഡ് ചെയ്യുന്ന ഏതൊക്കെ ഷൂട്ടുകൾ വരുമോ അപ്പോഴൊക്കെ എൻ്റെ ടോപ്പിക് Mark II X തന്നെയാണ്. S1H നിന്നും BS1H നിന്നും മാറി Mark II X എടുക്കേണ്ടി വരുന്ന വേറൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇമേജ് സ്റ്റെബിലൈസേഷനാണ്. ഓഫ് കോഴ്സ് ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ S1H തന്നെയാണ് ടോപ്പ് നിരയിൽ നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ വിത്ത് എ റീസെൻറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇതിലേക്ക് Mark II X Mark II നമുക്ക് ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിൽ 3 അഡീഷണൽ ഓപ്ഷൻസ് കൂടെ വരുന്നുണ്ട്. ഇമേജ് സ്റ്റെബിലൈസേഷൻ നമുക്ക് ലോ, മീഡിയം, ഹൈ എന്നിങ്ങനെ 3 ലെവൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഹൈയിലേക്കൊക്കെ സെറ്റ് ചെയ്താൽ ചെറിയ തരത്തിലുള്ളൊരു ക്രോപ്പ് ഉണ്ടെങ്കിലും നല്ല കയ്യെഴുത്ത് വന്ന ഒരു വീഡിയോഗ്രാഫറിനെ സംബന്ധിച്ചോളം പിന്നെ അദ്ദേഹത്തിന് ഗിംബലിൻ്റെ ആവശ്യമേ വരുന്നില്ല. ഉറപ്പായിട്ടും ഇതിൻ്റെ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ കുറച്ച് ഡൈനാമിക്സിനെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗിംബൽ ഇല്ലാതെ തന്നെ അത്യാവശ്യം ലോങ് കണ്ടിന്യൂസ് ടേക്സ് എടുക്കാൻ ഇവൻ ധാരാളമാണ്. സോ ഇൻ ദാറ്റ് പേർപ്പസ് ഐ യൂസ് Mark II X a lot. പിന്നെ എനിക്ക് Mark II X മാത്രം നോക്കുമ്പോൾ കാണുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് റിയൽ ടൈം ലെട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. വിലോഗിൽ S1H ഷൂട്ട് ചെയ്താലും BS1H ഷൂട്ട് ചെയ്താലും പിന്നീട് നമ്മൾ വന്ന് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഗ്രേഡിങ്ങിൽ ഇരിക്കേണ്ടി വരുന്നുണ്ട്. അതങ്ങനെ തന്നെയാണ് അതിൻ്റെ വർക്ക് ഫ്ലോ. പക്ഷേ Mark II X വന്നപ്പോൾ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് റിയൽ ടൈം ലെട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നുള്ളതാണ്. റിയൽ ടൈം ലെട്ടിൽ സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ക്യാമറ ബേസിക്കലി ക്യാപ്ചർ ചെയ്യുന്നത് ലോഗിലാണ്. പക്ഷേ ഗ്രേഡ് ചെയ്യുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്, ആ ഔട്ട്പുട്ടിനെ ഒരു ലെറ്റാക്കി നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ
അതിനെ ഇതിനകത്ത് കൊണ്ടുവന്ന് നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ബേക്കിങ് ചെയ്ത് ഷൂട്ട് ചെയ്യാം. അപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് നിങ്ങൾക്ക് പിന്നീട് കളർ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞ സമയം ചെലവിക്കേണ്ട കാര്യമില്ല, റിയൽ ടൈമിലിട്ട് തന്നെ ധാരാളം മതിയാകും. സോ ദാറ്റ് ഇസ് എ വെരി 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 ഫ്ലെക്സിബിൾ ഓപ്ഷൻ. സത്യത്തിൽ ഒത്തിരി വർക്കുകളിൽ എനിക്ക് മാർട്ടു എക്സൽ റിയൽ ടൈമിലിട്ടിട്ടിട്ട് എനിക്ക് നന്നായിട്ട് ഗംഭീരമായിട്ട് പ്രൊഡക്റ്റുകൾ നന്നാക്കാൻ പറ്റിയിട്ടുണ്ട്. നൗ ടോക്കിംഗ് അബൌട്ട് അതർ പേഴ്സണൽ ഫേവറേറ്റ്സ് ദാറ്റ് ഐ ഹാവ് ഇൻ മാർട്ടു എക്സ് കംസ് ദ ന്യൂ അപ്ഡേറ്റ് വിച്ച് ഈസ് Frame.io എന്ന് പറയുന്ന പുതിയ ഒരു ക്ലൗഡ് റെക്കോർഡിംഗ് ഓപ്ഷൻ മാർട്ടു എക്സിൽ ഉണ്ട്. ഇതിൽ ഇത്ര കാര്യങ്ങൾ സംഭവിക്കുന്നുള്ളൂ, നമുക്കൊരു റിമോട്ട് ക്ലയൻ്റ് ഉണ്ടെന്ന് വിചാരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ദുബായിലുള്ള ഒരു കണ്ടന്റ് ക്രിയേഷൻ ഏജൻസിക്ക് വേണ്ടിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോസ് അദ്ദേഹത്തിന് റിയൽ ടൈം കിട്ടണം, ഞാൻ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒരു ഏകദേശ രൂപം അദ്ദേഹത്തിന് റിയൽ ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ മാർട്ടു എക്സിനകത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന എല്ലാ ഇമേജുകളും റിയൽ ടൈം ആയിട്ട് Frame.io എന്ന് പറയുന്ന ക്ലൗഡ് സ്റ്റോറേജിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കയറിപ്പോകും. രണ്ട്, നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസിൻ്റെ ലോറസ് ആയിട്ടുള്ള ആപ്പിൾ പ്രോറസ് പ്രോക്സി വേർഷൻസ് റിയൽ ടൈം ആയിട്ട് നിങ്ങൾക്ക് Frame.io-യിലേക്ക് കയറിപ്പോകും. പിന്നെ ഞാൻ S1H നിന്നും BS1H നിന്നും മാറി മാർട്ടു എക്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കിപ്പോൾ അഡീഷണലി ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത് അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ഷൂട്ട് ചെയ്യണം തന്നെ ഇരിക്കട്ടെ, ആ സമയത്തും നമുക്ക് സത്യത്തിൽ ആപ്പിൾ പ്രോക്സി എന്ന് പറയുന്ന അഡീഷണൽ റെക്കോർഡിംഗ് ഓപ്ഷൻ ഇതിലുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് സ്പോട്ട് എഡിറ്റിംഗ് പരമായിട്ട് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഫയൽസ് കോപ്പി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ തന്നെ നമുക്ക് സ്പോട്ട് എഡിറ്റിംഗ് കിട്ടും. സാധാരണ സ്ക്രീൻ ക്യാപ്ചറാണ് സ്പോട്ട് എഡിറ്റിംഗിന് ഉപയോഗിക്കാറ്, ബട്ട് സ്റ്റിൽ ആപ്പിൾ പ്രോക്സി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അങ്ങനെയുള്ളൊരു വർക്ക് ഫ്ലോ കൂടെ പോസിബിളാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇതിൻ്റെ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ കോമ്പാക്ട്നെസ്സാണ്. സത്യത്തിൽ S1H BS1H ചെയ്യുന്ന അതേ കാര്യങ്ങൾ മാർട്ടു എക്സിന് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബീയിങ് ഇൻ എ വെരി മൊബൈൽ ഫോൺ. സോ S1H BS1H കുറച്ച് മൊബൈൽ ആക്കിയാൽ, കോമ്പാക്റ്റ് ആക്കിയാൽ എങ്ങനെയുണ്ട്, അതാണ് മാർട്ടു എക്സ്. സോ ഞാൻ ഈ എപ്പിസോഡ് തീർക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, മറന്നുപോയതാണ്. ഇതിൽ ടൈപ്പ് എ HDMI ആണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ടൈപ്പ് HDMI ആണ് നമുക്ക് ഇതിനകത്തുള്ളത്. സോ അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം ലൈവ് വർക്കുകൾ ചെയ്യാറുണ്ട്, 7-8 ക്യാമറ സെറ്റപ്പ്സ് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ആ 7-8 ക്യാമറ സെറ്റപ്പ്സ് വരുന്ന സമയത്ത് ഈ ടൈപ്പ് HDMI ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ജസ്റ്റ് സ്വിച്ചറിലേക്ക് പോകാനുള്ള ഔട്ട്പുട്ട് HDMI ജസ്റ്റ് കൊടുത്താൽ നമുക്ക് അപ്പോൾ തന്നെ ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇവൻറ്റ് നടക്കുമ്പോൾ, ഒരു വലിയ ഇവൻറ്റ് നടക്കുമ്പോൾ രണ്ട് ബാറ്ററിയും ഒരു ചാർജറും സത്യത്തിൽ മതി. അങ്ങനെ റോൾ ചെയ്ത് നിൽക്കാനുള്ള കാര്യമേ ഉള്ളൂ. സത്യത്തിൽ ലൈവ് ഇവൻറ്റുകളിൽ തന്നെ ലൈവ് ഇവൻ്റ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു ഡൈനാമിക്സ് മനസ്സിലാവും. ലൈവ് ഇവൻറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം രണ്ട് ബാറ്ററി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം റോൾ ചെയ്ത് നിൽക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ദാറ്റ്സ് മൈ പേഴ്സണൽ ടേക്ക് ഓൺ മാർട്ടു എക്സ് ബ്രില്യൻ ക്യാമറ. ദയവെയ്ത് മറ്റുള്ളവർ ഈ ക്യാമറയെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാതെ നിങ്ങൾ തന്നെ 2-3 ദിവസത്തെ ഡെമോ എടുത്തൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കുക, മാർട്ടു എക്സ് സ്വന്തമായിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ സ്റ്റേയിങ് ട്യൂൺഡ് ആൻഡ് ദിസ് ഈസ് ഇറ്റ്, മൈ പേഴ്സണൽ ടേക്ക് on Lumix Mark 2X after 1 year. Why don't you try yourself? Bye for now.